വരും ദിവസങ്ങൾ ഇനി ഈ ടാക്സി, ഓട്ടോറിക്ഷ ടാക്സി, അതുപോലെ കാർ ടാക്സി, ബസ്, KSRTC ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും, നോ ഹോൺ ഏരിയ എന്നുള്ള ഒരു അറിയിപ്പാണ് കൊടുക്കുക. അതിനുശേഷം സ്വരാജ് റൗണ്ടിൽ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. അതുകൊണ്ട് ഇനി വരുന്ന ഒരു രണ്ടാഴ്ച കാലം ഒരു അവയർനെസ് പ്രോഗ്രാമിനുള്ള ഡേറ്റാണ്. അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലൂടെയുള്ള അവയർനെസ്, പിന്നെ പ്രസ് മീഡിയയിലുള്ള അവയർനെസ് എല്ലാം തന്നെ സംഘടിപ്പിക്കുമ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും റൗണ്ട് ഒരു നോ ഹോൺ ഏരിയ ആണെന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കുകയും അതുമൂലം ഇപ്പോഴവിടെ നിലനിൽക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം സ്വരാജ് റൗണ്ടിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ്, തൃശ്ശൂരിൻ്റെ ഏറ്റവും തിരക്കുള്ള സമയമാണ്. ഏതാണ്ട് ഒരു 10,000-ത്തോളം വാഹനങ്ങൾ റൗണ്ട് ടച്ച് ചെയ്ത് ഡെയിലി പോകുന്നുണ്ട്. നമ്മൾ ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ, നായിക്കനാൽ സിഗ്നലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം, സിഗ്നൽ ഓൺ ചെയ്യുന്ന സമയത്ത് വണ്ടിയൊന്നും എടുക്കാൻ അല്പം താമസിച്ചാൽ ഫോൺ അടിച്ച് വിടുന്നൊരു സാഹചര്യം, ഒരു വല്ലാത്തൊരു സ്റ്റേജാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു സംസ്കാരം, പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്.